നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കുറുവ സംഘത്തിന്റെ ഭീഷണി കേരളത്തിൽ നിലനിൽക്കുകയാണ്. പലയിടത്തും ഇവരെ മോഷണത്തിനിടെ വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. പോലീസ് ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ കണ്ണൂരിൽ അടച്ചിട്ടിരുന്ന വീട്ടിൽ വൻ മോഷണമാണ് നടന്നിരിക്കുന്നത്. വളപട്ടണം മന്നയിൽ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് 1 കോടി രൂപയും 300 പവൻ സ്വർണവും മോഷ്ടിച്ചിരിക്കുകയാണ്. കണ്ണൂർ നഗരത്തിൽ അരി മൊത്ത വ്യാപാരം നടത്തുന്ന KP അഷ്റഫിന്റെ പൂട്ടിയിട്ടിരുന്ന വീട് കുത്തി തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. കിടപ്പുമുറിയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണവും പണവുമായി മോഷ്ടാക്കൾ കടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. മന്ന KCB ഓഫീസിന് സമീപമുള്ള വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. വീട്ടിലുള്ളവർ ഇക്കഴിഞ്ഞ 19-ാം തീയതിയാണ് വീട് പൂട്ടി മധുരയിലെ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോയത്. ഇത്രയും വലിയ തുകയും സ്വർണവും വീട്ടിൽ സൂക്ഷിച്ചായിരുന്നു വീട്ടുകാർ യാത്ര പോയത്. ഈ യാത്ര കഴിഞ്ഞ ഞായറാഴ്ച രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്ന വിവരം തിരിച്ചറിയുന്നത്. അടുക്കള ഭാഗത്തെ ജനലിന്റെ ഗ്രില്ല് മുറിച്ചു മാറ്റിയാണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കടന്നതെന്നാണ് വ്യക്തമാകുന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം ലഭ്യമായിട്ടുണ്ട്. 3 പേർ മതിൽ ചാടി വീടിനുള്ളിൽ കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇൻസ്പെക്ടർ TP സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വ്യവസായി ആയതുകൊണ്ടാണ് ഇത്രയും വലിയ തുക വീട്ടു ലോക്കറിൽ സൂക്ഷിച്ചതെന്നാണ് വ്യാപാരി പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. കുടുംബം സ്ഥലത്തില്ലെന്ന് അറിവുണ്ടായിരുന്നവരാണ് മോഷ്ടാക്കൾ എന്നാണ് സൂചന. CCTVയിൽ ദൃശ്യങ്ങളിൽ മുഖം മൂടിയ നിലയിലാണ് മോഷ്ടാക്കളുള്ളത്. ഫോറൻസിക് സംഘം അടക്കം പരിശോധന നടത്തുകയാണ്. സ്ഥലത്തെത്തിയിട്ട് അന്വേഷണം കൂടുതൽ വിപുലമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അഷ്റഫും കുടുംബവും ഒരു ബന്ധുവീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ ഇടയ്ക്കിടെ യാത്ര ചെയ്യുന്നവരാണ് അഷ്റഫും കുടുംബവും എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്രയും വലിയ തുക മോഷണം പോയതെന്ന വിവരം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും നാട്ടുകാർ പറയുന്നു. 3-അംഗ സംഘം വീട്ടിനുള്ളിൽ കടന്ന് മോഷണം നടത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഡോഗ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് തെളിവുകൾ ശേഖരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആലപ്പുഴയിലെ മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവ സംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ വീണ്ടും ഭീതി പടർന്നിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയെ മുൾമുനയിൽ നിർത്തുന്ന നിലയിലായിരുന്നു കുറുവ സംഘത്തിന്റെ മോഷണവും. അർദ്ധനഗ്നരായി മുഖം മറച്ച് ശരീരവാസകലം എണ്ണ തേച്ചാണ് ഇവർ മോഷണത്തിനെത്തുന്നത്. മോഷണം നടത്തുന്നതിനിടയിൽ ചെറുത്തു നിൽക്കുന്നവരെ പോലും മടിയില്ലാത്ത കൊടുങ്കുറ്റവാളികളുടെ സംഘം എന്നാണ് കുറുവകൾ അറിയപ്പെടുന്നത്. വീടിന്റെ പിൻഭാഗം വഴി അകത്ത് കടക്കുന്നതാണ് ഇവരുടെ മറ്റൊരു ശൈലി. ആളുകളുടെ ശ്രദ്ധ പെട്ടെന്ന് ഇവിടേക്ക് തിരിയില്ല എന്നതും പിൻഭാഗത്തെ വാതിൽ തകർത്ത് എളുപ്പം അകത്ത് കടക്കാനാവും എന്നതാണ് ഈ മാർഗം തിരഞ്ഞെടുക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ചിലപ്പോഴെല്ലാം വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് അകത്ത് കടക്കാനുള്ള സൂത്രവിദ്യകളും ഇവർ പ്രയോഗിക്കും. ഇതിൽ പ്രധാനം വീടിന് പുറത്തെ ടാപ്പ് തുറന്നിടുക എന്നതാണ്. അല്ലെങ്കിൽ കുട്ടികൾക്കറിയുന്ന ശബ്ദം ഉണ്ടാക്കുകയാണ് മറ്റൊരു രീതി. ഏതായാലും കണ്ണൂരിൽ മോഷണം നടത്തിയിരിക്കുന്നത് കുറുവ സംഘമാണോ എന്നുള്ളതിന് സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നിരുന്നാലും പോലീസ് ആ സാധ്യതയും തിരയുകയാണ്.